ഹലോ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അപ്പോൾ അത് എന്താന്നുള്ളത് നമുക്ക് നോക്കാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി എന്ന് ഷോർട്ട് ഫോം ആയിട്ട് പറയും അത് ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് തൊട്ട് ഫിഫ്റ്റി വൺ വരെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ പതിനഞ്ച് പ്രിൻസിപ്പൾസാണ് തേർട്ടി ഫൈവ് തൊട്ട് ഫിഫ്റ്റി വൺ വരെയാണ് അങ്ങനെ ഫിഫ്റ്റീൻ പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് പ്രൊമോട്ട് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാം ഫോർ എ മോഡേൺ ആൻഡ് വെൽഫെയർ സ്റ്റേറ്റ് നല്ലൊരു പുരോഗതിയുള്ളതും അതുപോലെ തന്നെ എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ആണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ബോറോഡ് ഫ്രം അയർലൻഡ് എവിടെ നിന്നാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഇവിടെ നിന്നാണ് അങ്ങനെ ഓരോരോ ഓരോന്ന് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നാണ് അത് നല്ല കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ അപ്പം അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് അയർലാൻഡ്ന്നാണ് സോഷ്യൽ ജസ്റ്റിസ് എക്കണോമിക് വെൽഫെയർ ആൻഡ് ഫോറിൻ പോളിസി ഇതിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ലീഗൽ ആയിട്ടുള്ളതും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കുമാണ് ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം വൈൽ ഫോമുലേറ്റിംഗ് ലോസ് നമുക്കൊരു നിയമം നമ്മുടെ രാജ്യത്തിനൊരു നിയമം ഉണ്ടാക്കുന്ന സമയത്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിൻ്റെ ആവശ്യം അപ്പോൾ ഈ പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ അഡോപ്റ്റ് പ്രിൻസിപ്പിൾസൊക്കെ ചേർത്തിട്ട് നല്ലൊരു നിയമങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് പ്രിസംബിൾസ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്യൂമറേറ്റഡ് ഇൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം പാർലമെന്റിൽ അവതരിപ്പിച്ചൊരു ആക്ട് ആണ് അപ്പോൾ ആ അതിനോട് നല്ല സാമ്യമുണ്ട് നമ്മുടെ ഡയറക്ടീവ് പ്രിൻസിപ്പൾസിന് എയിംഡ് അറ്റ് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി ഇൻ ഞാൻ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി ഈ വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും അല്ലേ എവിടെയത് കേട്ടിട്ടുള്ള പ്രീ ആമ്പിളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീ ആമ്പിളിലുള്ള വേഡ്സാണ് അപ്പോൾ ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തിനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി അത് എവിടെയാണ് പ്രീയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഡിഫറൻസസ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസും തമ്മിൽ എന്താ ഡിഫറൻസസ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ തന്നെ എന്താണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് ത്രീ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് എന്താണ് പാർട്ട് ഫോർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ്സ് ആണ് അവകാശങ്ങളാണ് പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താ ഗൈഡ് ലൈൻസ് നിർദ്ദേശങ്ങളാണ് നമ്മളൊരു ലോ അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പിന്നെ പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൽ പറയുന്നത് ഇതിലെന്ത് ഡെമോക്രസിയാണ് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി അടുത്തെന്താണ് വയലേഷൻ ഈസ് പനിഷബിൾ ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ അത് കുറ്റകൃത്യമാണ് അല്ലേ അതിന് നമുക്ക് ശിക്ഷ കിട്ടും പനിഷ്യബിളാണ് പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിന് അത് വയലേറ്റ് ചെയ്താൽ എന്താണ് നോട്ട് പനിഷബിൾ വെൽഫെയർ ഓഫ് ഈച്ച് സിറ്റിസൺ അത് അതിൻ്റെ ഇടയിലുള്ള പോയിൻ്റാണ് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ വെൽഫെയർ ഓഫ് ഈച്ച് സിറ്റിസൺ ആണ് ഫണ്ടമെൻ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റിസൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ് ഓരോ സിറ്റിസൺസിനുള്ള അവകാശങ്ങളാണ് പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ് വെൽഫെയർ ഓഫ് ദ എൻറ്റയർ കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തമുള്ള വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ദെൻ നെക്സ്റ്റ് ജസ്റ്റിഷ്യബിൾ നോട്ട് ജസ്റ്റിഷ്യബിൾ ഇതെന്താണ് നിയമം നിയമം പരമാണ് ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ നിയമപരമായിട്ട് മൂവ് ചെയ്യും പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് നിയമം ഇല്ല അതായത് അതിന് എഗെൻസ്റ്റ് ആയിട്ട് ആർക്കും കേസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് അഡോപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കേസ് കൊടുക്കാൻ പറ്റില്ല ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഷ്യബിൾ ദെൻ നെക്സ്റ്റ് വൺ ഈസ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ആണ് അല്ലേ പക്ഷേ മറ്റേതെന്താണ് ഡയറക്ഷൻസ് ആണ് നിർദ്ദേശങ്ങളാണ് മറ്റത് റെസ്ട്രിക്ഷനാണ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് ചെയ്യരുത് അങ്ങനെയുള്ള അവകാശങ്ങൾ റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസാണ് അത് സ്റ്റേറ്റുമ്പിൽ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് മറ്റത് ഡയറക്ഷൻസ് പിന്നെ എന്താണ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിങ് എമർജൻസി നമ്മൾ പറഞ്ഞു ട്വൻറ്റീൻ ട്വൻറ്റി വൺ ആർട്ടിക്കിൾ അല്ലാത്ത ബാക്കിയെല്ലാം എന്ത് ചെയ്യാൻ പറ്റും ഡ്യൂറിങ് എമർജൻസി സസ്പെൻഡ് ചെയ്യാം പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ക്യാൻ നെവർ ബി സസ്പെൻഡഡ് എന്ത് അത്യാവശ്യം എന്ത് എമർജൻസി വന്നോട്ടെ അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം മനസ്സിലായില്ലേ ഡിഫറൻസസ് അപ്പം എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പാർട്ട് ത്രീ പാർട്ട് ഫോർ ഒന്ന് റൈറ്റ്സ് ആണെങ്കിൽ ഒന്ന് ഗൈഡ് ലൈൻസ് ആണ് ഒന്ന് പൊളിറ്റിക്കൽ ഡെമോക്രസി ആണെങ്കിൽ മറ്റത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി ആണ് ഒന്ന് വെൽഫെയർ ഓഫ് ഈച്ച് സിറ്റിസൺ ആണെങ്കിൽ മറ്റത് എൻറ്റയർ കമ്മ്യൂണിറ്റിയാണ് ഇത് ആണ് മറ്റത് നോൺ ആണ് പനിഷ്യബിളാണ് ആണ് നോട്ട് ജസ്റ്റിഷ്യബിൾ ആണ് അതുപോലെ തന്നെ എന്താണ് റെസ്ട്രിക്ഷൻസാണ് ഡയറക്ഷൻസാണ് ലാസ്റ്റ് വൺ ഈസ് ക്യാൻ ബി സസ്പെൻഡ് ബട്ട് ക്യാൻ നോട്ട് ബി സസ്പെൻഡ് ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി കിട്ടും ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ മൂന്നായി തരംതിരിക്കാം എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസും ഗാന്ധിയൻ പ്രിൻസിപ്പിൾസും ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് പറയുന്നത് ഏതൊക്കെ ആർട്ടിക്കളാണ് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ തേർട്ടി നയൻ എ ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ എ ആൻഡ് ഫോർട്ടി സെവൻ പ്രൊവൈഡിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ടു അച്ചീവ് വെൽഫെയർ വെൽഫെയർ കിട്ടാൻ വേണ്ടിയിട്ട് വെൽഫെയറിന് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടി ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എല്ലാവർക്കും ഒരേപോലെ ഇക്വാലിറ്റി നമ്മൾ പഠിച്ചില്ലേ അത് എല്ലാവർക്കും ഒരേപോലത്തെ അവകാ അവസരങ്ങളും അവകാശങ്ങളും ഒക്കെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഗാന്ധിയൻ പ്രിൻസിപ്പൾസ് ടു ഫുൾഫിൽ ദ ഡ്രീം ഓഫ് ഗാന്ധിജി ഓർ ഐഡിയൽസ് ഓഫ് ഗാന്ധിജി ഗാന്ധിജി വിഭാവനം ചെയ്തൊരു ഇന്ത്യ ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ ഐഡിയൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആണ് ഗാന്ധിയൻ പ്രിൻസിപ്പൾസ് നമുക്കറിയാം അഹിംസ നോൺ വയലൻസ് ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ പ്രിൻസിപ്പൾസ് അല്ലേ അപ്പം ആ ഗാന്ധിയൻ പ്രിൻസിപ്പൾസ് ഒരു നല്ല രാജ്യം അതായിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ട് അതുപോലെ ഒരു രാജ്യത്തിന് വേണ്ടി എല്ലാവരും തുല്യരായിട്ടുള്ള നല്ലൊരു രാജ്യത്തിന് വേണ്ടിയാണ് ഗാന്ധിജി പ്രയത്നിച്ച് അപ്പം ആ രാജ്യം അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൾ അതിനാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് അത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഫോർട്ടി ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ ബി ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആൻഡ് ഫോർട്ടി എയ്റ്റ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ഐഡിയോളജി ഓഫ് ലിബറലിസം ലിബറൽ ലിബറൽ ആയിട്ട് ഉദാരമായും ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായും ആ പ്രിൻസിപ്പിൾസ് അത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് എ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ Articles related to directive principles of state policy. <coughs> ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കി വായിക്കുക കേട്ടോ ഓരോന്നും ഇപ്പോൾ തേർട്ടി സിക്സ് എന്താ തേർട്ടി സെവൻ എന്താ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ എന്ന് പറഞ്ഞാൽ അതിന് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ ഈ ഇതിലത്തെ എമെൻമെൻറ്റ്സ് വന്നത് ന്യൂ പ്രൊവിഷൻസ് ചേർത്ത് ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റ് നമ്മൾ പറഞ്ഞു മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലെ ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റ് കുറേ മാറ്റങ്ങൾ വന്നു അപ്പോൾ ഇതിൽ ഇതിൽ തന്നെ എ ഇപ്പോൾ ഫോർട്ടി ടു എ അല്ലെങ്കിൽ ഫോർട്ടി ത്രീ എ എന്ന് കണ്ട ആ എ എന്ന് ആഡ് ചെയ്തതാണ് ന്യൂ പ്രൊവിഷൻ സ് അപ്പോൾ അതിൽ ആദ്യം ഉണ്ടായിരുന്നത് ഫോർട്ടി ടു ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൽ ആഡ് ചെയ്ത പ്രൊവിഷൻസിനെയാണ് അപ്പം ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ